ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മർദ്ദാനുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ മൂന്നാമത്തെ ഘട്ടമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എന്നത്. നമ്മൾ പ്രധാനമായും അബൂബക്കർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ ആ ഇടപാടുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ മുമ്പ് നടന്ന പല ക്ലാസ്സുകളിലും, നടന്ന രണ്ട് ക്ലാസ്സുകളിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചില പരാമർശങ്ങൾ നമ്മൾ നേരത്തെ നടത്തിയിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദമായി പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തസാക്ഷിത്വം കൊണ്ട് പ്രാർത്ഥിച്ച ഒരുപാട് സഹാബിമാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 10 സഹാബിമാരെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത അതിലൊരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തസാക്ഷി ആകും എന്ന് പ്രവചിച്ച പല ഹദീസുകളിലും നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് പറയുന്നത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പുതിയ നല്ല തിളങ്ങുന്ന വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോൾ ഇതെന്താണ്, പുതിയതാണോ എന്ന് ചോദിക്കുന്നു. അല്ല, പുതിയതല്ല, പഴയത് കഴുകി വെളുപ്പിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ഇതുപോലെ തന്നെ ശുദ്ധിയാവട്ടെ നിൻ്റെ ജീവിതം, ഹെൽത്തിയാവട്ടെ. അതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് രക്തസാക്ഷിത്വം കൊണ്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന് രക്തസാക്ഷിത്വം നൽകുന്നതായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം കൂടി ഉഹുദ് മലയിലൂടെ കയറിപ്പോകുന്ന ഒരു സംഭവം നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഉഹുദ് ഒന്ന് കുലുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നടങ്ങ്, എൻ്റെ കൂടെ സിദ്ദീഖുമായ ഒരാളും രണ്ട് ഷഹീദുകളുമുണ്ട് എന്ന ഒരു മറുപടി ഉഹുദിനോ ഉഹുദ് മലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് അതിൽ കാണാം. ഇത് രക്തസാക്ഷിത്വം കൊണ്ട് അനുഗ്രഹിച്ച ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനം നമ്മൾ തുടങ്ങേണ്ടത്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് പോലും എത്തുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത നിമിഷങ്ങളിലൂടെയാണ്. അതായത് നമ്മൾ മുമ്പും രണ്ട് ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് 10 വർഷം ഭരിക്കാൻ കഴിഞ്ഞു, 10 വർഷം സമാധാനത്തോടുകൂടി ഭരിക്കാൻ കഴിഞ്ഞത്. 2 വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമാധാനം നിറഞ്ഞ ഭരണമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സുന്ദരമായി ഭരിക്കുവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കി കൊടുത്തു എന്നത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്നത്. അതിനു മുമ്പ്, അതിനുശേഷം നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ പകുതി കഴിഞ്ഞ്, ഒരു 6-7 വർഷം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഷഹീദാവുന്നുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ തുടക്കവും ഒടുക്കവും മുഴുവനും സംഭവബഹുലമായ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ എന്നാൽ വളരെ സമാധാനപൂർവ്വം ഭരിക്കുകയും എന്നാൽ അവസാന നിമിഷം ഷഹീദാവുകയും ചെയ്ത ആളാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ. ആ ഒരു സാഹചര്യം അത്രയും വരെ, ഏകദേശം 9 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷക്കാലം വരെയെങ്കിലും സമാധാനപരമായ ജീവിതം നയിക്കുന്നതിന് കാരണക്കാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേളയിൽ, വഫാത്തിൻ്റെ വേളയിലാണ് നമുക്ക് ഈ 3 പേരെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന അവസാന നിമിഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ വിവരം ലഭിക്കുന്നു. വഫാത്താവുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് അറിയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന്, വഫാത്തായി എന്ന് പറയുന്നവർക്കെതിരെ ആക്രോശിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയതാണ്, മൂസാ നബി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് 40 ദിവസത്തിന് പോയതുപോലെ പിന്നെ വീണ്ടും തിരിച്ചു വരും എന്നൊക്കെ ഒരു പ്രത്യാശ പറഞ്ഞ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന്
ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ആളായിട്ടാണ് നമുക്ക് സഹിൽ ബുഖാരി അടക്കമുള്ള എല്ലാ കിതാബുകളിലും ഈ സംഭവം പരാമർശിക്കുന്നത് കാണാം. ഇത് സംഭവം ഇങ്ങനെ ബഹളങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വരുന്നത്, ആ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. ഈ വാർത്ത അറിയുകയും നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിൻ്റെ അടുത്തേക്ക് പോവുകയും തുണി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് മുത്തുകയും പിന്നീട് പുറത്തിറങ്ങി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സമാധാനപ്പെടാൻ പറയുന്ന ഒരു സംഭവമാണ്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു സദസ്സിൽ പറയുന്നുണ്ട്, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കൈയും കാലും ഞാൻ വെട്ടിക്കളയും എന്നൊക്കെ രീതിയിൽ ആക്രോശിക്കുന്നുണ്ട്. സഹാബിമാരോടാണ് ഈ ആക്രോശം. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നക്ക മയ്യത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. സൂറത്തു സുമറിലെ 30-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നതാണ്, നബിയെ താങ്കൾ മരിക്കും, മറ്റുള്ളവരും മരിക്കാനുള്ളതാണ് എന്ന തരത്തിലുള്ള സൂറത്തു സുമർ 30-ാമത്തെ ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഓതുന്നുണ്ട്. അതിനുശേഷം ആല ഇംറാനിലെ 144-ാമത്തെ ആയത്തും അവിടെ ഓതുന്നുണ്ട്. അതിൽ പ്രത്യേകത തന്നെ എടുത്തു പറഞ്ഞു, വമാ മുഹമ്മദുൻ ഖദ് മാത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ ഖദ് മാത്ത് വമൻ കാന. അവിടെ ആ സംഭവം പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മാത്രമാണ്, അദ്ദേഹം മരിക്കും. ഈ മൻകാനെ ആബുദുല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, ഫൈനഹു ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് മരിക്കുന്നവനല്ല. എന്നാൽ മുഹമ്മദ് നബിയെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു രീതിയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് പറയുന്നത്, വമാ മുഹമ്മദുൻ ഇല്ലാ ഖദ് മാത്ത്, മുഹമ്മദ് മരിച്ചു എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് തന്നെയാണ്. നമ്മൾ ഈ വഫാത്തായി എന്നുള്ള പദം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉപയോഗിക്കുന്നില്ല, ഖദ് മാത്ത് മരിച്ചു എന്ന് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സങ്കല്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് തന്നെ പറയുകയും, അത് എല്ലാ പ്രവാചകന്മാരും മരിക്കുന്നത് പോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരിച്ചത് എന്ന രീതിയിൽ അവിടെ മറുപടി പറയുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സാഹചര്യം, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടക്കുമ്പോൾ ആദ്യമായി ഇടയുന്നത് അവിടെയാണ്. അതിന് മുമ്പും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ തന്നെയും പലപ്പോഴും ഇവർ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഇതൊക്കെ സോഫ്റ്റനാക്കുകയും ഒന്ന് മൃദുലപ്പെടുത്തുകയും രണ്ടുപേരെ പിരിച്ചുവിടുകയും ചെയ്ത് നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ പിണക്കം അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തിലേക്ക് എത്തുകയും അതിനുശേഷമുള്ള സംഭവങ്ങളിലാണ് നമുക്ക് ബാക്കിയുള്ള ഒരുപാട് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആലി ഇംറാനിലെ 144-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലി റസൂൽ, മുഹമ്മദ് റസൂൽ മാത്രമാണ്. ഇവർക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ ഓതി കൊടുക്കുന്നുണ്ട്. ചില സഹാബിമാർ പറയുന്നു ആയത്ത് അപ്പോൾ കിട്ടിയതാണ് എന്ന തരത്തിൽ പോലും ഞങ്ങൾക്ക് തോന്നി എന്ന്. ഈ ആയത്ത് ഇത് എപ്പോഴാണ് അവതരിച്ചതെന്ന് പെട്ടെന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. കാരണം പെട്ടെന്നാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആയത്ത് അവിടെ ഓതുകയും ചെയ്യുന്നത്. പലർക്കും അത് പുതുതായിട്ട് എന്ന് തോന്നുകയും ചെയ്തു എന്ന് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. എന്നാലും വളരെ സുന്ദരമായി പ്രശ്നങ്ങൾ, വളരെ ക്ഷുഭിതനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആയത്തുകൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് പറഞ്ഞുകൊണ്ട് സാന്ത്വനപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് വേറെയും ചില ഹദീസുകളിലുണ്ട്, ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവൻ ആരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. പിന്നെ ആരാണ്? പിന്നെ പറയും അത് ഉമറാണെന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ്? അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത പ്രാധാന്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഇമാമത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് നിയമിച്ചിരുന്നത്. ഹിജ്റയ്ക്ക് ഒരുപാട് സഹാബികളും വലുതും ഒരുപാട് പേര് കൂടെ ഉണ്ടായിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കരുതിയത്. സിദ്ദീഖ്, ഏകദേശം എല്ലാ സഹാബിമാരും സിദ്ദീഖ് എന്ന് പറയുന്ന വിശേഷണത്തിന് അർഹർ തന്നെയാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ആ പേര് കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇമ്പം എന്ന് നമുക്ക് കാണാൻ കഴിയും.
വേറൊരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ എന്തോ കാര്യത്തിൽ ഇണങ്ങുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ വിഷണ്ണനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ, ഞാനും ഉമറും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വയസ്സിൽ ഒരുപാട് ഇളയ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകദേശം 2 വയസ്സിൽ താഴെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 8-9 വയസ്സിൻ്റെ വ്യത്യാസങ്ങൾ അവർക്കിടയിലുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള ആത്മബന്ധം ഭയങ്കരമായിരുന്നു. വയസ്സിനേക്കാളും അപ്പുറം സുഹൃത്ത് ബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു, നമുക്ക് ചെറുതിൽ കാണാം. അപ്പോൾ ഈ സംഭവത്തിൽ ഇങ്ങനെ ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ സീരിയസ് ആയി എടുക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിഷമിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പുറകെ വരുന്നുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പോയി, നീ എന്തിനാണ് അബൂബക്കർ ഇങ്ങനെ വിഷമിച്ചതെന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ ഞാൻ സോറി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നു. 2-3 വട്ടം വിളിച്ചപ്പോഴും അവിടുന്ന് ഉള്ളിൽ നിന്ന് റിപ്ലൈ വരുന്നില്ല. അപ്പോൾ എന്നോട് എനിക്ക് സോറ് തന്നില്ല എന്ന് തോന്നി അദ്ദേഹം തിരിച്ച് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ ആരും വേദനിപ്പിക്കാൻ പാടില്ല എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം സുഹൃത്തായിട്ടാണ്, ഉമർ ഉണ്ടായിരിക്കെ തന്നെ എൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ ഇതൊക്കെയും പിന്നീട് നമുക്ക് ഖിലാഫത്ത് എന്ന് പറയുന്ന ചർച്ച നടക്കുമ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുന്നത് കാണാം. ആ സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തൊട്ടുടനെ സംഭവിക്കുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വലിയ നേതൃത്വത്തിലുള്ള ബനീ സഈദ ആ ഭാഗത്തേക്ക് ഒരു വിഷയമുണ്ടായതായി അറിയുന്നു. ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബൂബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും കൂടെ പെട്ടെന്ന് തന്നെ ബനീ സഈദ ഭാഗത്തേക്ക് യാത്രയായി. അവിടെ ആൾക്കാർ അറിഞ്ഞു അവിടെ കൂടിയിരിക്കുന്നത് പുതിയ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അധികവും അവർ അൻസാരികളാണ്. ഈ ബനൂ സഈദ ഗോത്രം എന്ന് പറയുന്ന അൻസാരി വിഭാഗമാണ്. അവരവിടെ ചർച്ച ചെയ്യുന്നത് ആരാണ് ഇനി നേതൃത്വത്തിൽ വരേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അൻസാരിയിൽ നിന്നുള്ള ഒരു വിഭാഗമാവട്ടെ എന്ന് പറയുന്ന അവർ കാര്യം പറഞ്ഞു. കാരണം സഅദ് ഇബ്നു ഉബാദ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളാണ്. അൻസാരികളുടെ സപ്പോർട്ട് പ്രധാനമായും നബിക്ക് ഉറപ്പ് വരുത്തുന്നതിൽ നേതൃത്വം വഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ സഹാബിമാർക്കിടയിൽ തന്നെ അദ്ദേഹത്തിനൊരു വലിയ സ്ഥാനമാണുള്ളത്. ഇദ്ദേഹത്തെ അടുത്ത ഖലീഫയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു പല അൻസാരികളും. ആ ഒരു ചർച്ച നടക്കുകയായിരുന്നു. അവിടേക്കാണ് ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബൂബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും കൂടെ അവിടെ വരുന്നത്. അവിടെ വരുമ്പോൾ ചർച്ചയായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖുറൈശികളാവട്ടെ നേതാക്കന്മാർ, നിങ്ങൾ അവരുടെ അനുയായികളാവട്ടെ, ചില റിപ്പോർട്ടുകൾ മന്ത്രിമാരാവട്ടെ മിനിസ്റ്റേഴ്സ് ആവട്ടെ എന്നൊക്കെ രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ കാണാം, അതായത് കൂടെ സഹായിക്കുന്നവർ അസിസ്റ്റ് ചെയ്യുന്നവരാവട്ടെ എന്ന രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അൻസാരി പറഞ്ഞു, അൻസാരികൾ പറഞ്ഞു, അല്ല, ഞങ്ങൾ തന്നെയാണ് ലീഡേഴ്സ് ആവേണ്ടത്, നിങ്ങൾ അതിന് മുഹാജിറുകൾ താഴെയാണ് വരേണ്ടത് എന്ന രീതിയിലുള്ള വർത്തമാനം അവർ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയല്ല, മുഹാജിറുകൾ തന്നെയാണ് വരേണ്ടത്. ഇങ്ങനെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും മുഹാജിറിൽ തന്നെ ലീഡറാണ് വേണ്ടത്, അതിൽ ഉമറിനെയോ അബൂബൈദുൽ ജറാഹിനെയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയോ കൂടെ വന്ന അബൂബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പെട്ടെന്ന് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഞങ്ങൾ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞ് സദസ്സിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം കൂടെ യാത്ര ചെയ്ത നബിയുടെ കമ്പാനിയനായ എല്ലാ ബുദ്ധിമുട്ടിലും കൂടെ നിന്ന ആളിനെ വേദനി ആളോട് നിങ്ങൾക്ക് എന്താ കംഫർട്ടബിൾ അല്ലേ എന്ന രീതിയിൽ ചോദിക്കുകയും അവർ ഓക്കെ ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ മുനാഫിക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം പെട്ടുടനെ തന്നെ ഒരു അതുവരെ അൻസാരി മുഹാജിർ വലിയ അധികാരത്തിന് വേണ്ടി പ്രശ്നമില്ലാതിരുന്ന സാഹചര്യത്തിൽ അൻസാരികളിൽ നിന്ന് ലീഡേഴ്സ് ആവട്ടെ എന്ന് പറയുന്ന ചർച്ച ഉണ്ടാവുക. ഇത് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ട് വിശേഷണങ്ങൾ മുഴുവൻ പറയുന്ന ഭാഗത്ത് ചില ആൾക്കാർ, നിങ്ങൾ സഅദ് ഇബ്നു ഉബാദയെ മോശപ്പെടുത്തിയാണ് ചെയ്തത്, അറബി ഭാഷയിൽ നീ സഅദ് ഇബ്നു ഉബാദനെ വധിക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇത് മോശപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിനോട് ശക്തമായ മറുപടി ഉണ്ട്, ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇവിടെ ഏതെങ്കിലും ഗോത്ര നേതാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പവർ നോക്കിയിട്ടോ അല്ല,
ആരാണ് ഖലീഫയാവേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നാൽ. ഒരു ഹദീസിൽ പോലും പറയുന്നത് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായിരുന്നപ്പോൾ ഉമർ അള്ളാഹുവിനോട് ആ ഇമാമി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ സഹാബികൾ വന്നിട്ട് അബൂബക്കർ അള്ളാഹുവിനെ കാണാതായപ്പോൾ ഉമർ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ പറയുന്നു. ഉമർ അള്ളാഹുവിന് ഇമാമത്തോടെ നിസ്കരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നു. അബൂബക്കർ എവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു. പിന്നീട് അബൂബക്കർ അള്ളാഹുവിന് വരികയും വീണ്ടും നിസ്കാരം നടത്തുകയും ചെയ്യുന്ന ചില റിപ്പോർട്ടുകൾ കാണാം. അപ്പോൾ ഉമർ അള്ളാഹുവിനു തന്നോട് പറഞ്ഞു വന്ന തന്നോട് കാര്യം പറയാൻ വന്ന സഹാബിയോട് ചൂടാവുന്ന സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമാവാത്ത ഒരു കാര്യമാണോ നിങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞത് എന്ന് ചൂടാവുന്ന ചില സന്ദർഭമുണ്ട്. അതായത് അബൂബക്കർ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അബൂബക്കറിൻ്റെ സാന്നിധ്യത്തിൽ അബൂബക്കർ തന്നെയാണ് വരേണ്ടത് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വേറെ ആരേക്കാളും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഖലീഫ ആവേണ്ടത് എന്ന് ഉമർ അള്ളാഹുവിന് വ്യക്തമായി അറിയാമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സഹാബികൾ ഉമർ അള്ളാഹുവിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഈ ഹാർഷായ സ്വഭാവത്തെക്കുറിച്ച്, അത് ചിലപ്പോൾ അബൂബക്കർ അള്ളാഹുവിനേക്കാളും വലിയ ഒരു ഫാർസൈറ്റുള്ള ദീർഘവൃക്ഷമുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ശൈലിയെക്കുറിച്ച് അബൂബക്കർ അള്ളാഹുവിനോട് പരാതി പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടിയും, യഥാർത്ഥത്തിൽ എന്നേക്കാളും ഈ സ്ഥാനത്തിന് അർഹൻ ഉമർ തന്നെ ആയിരുന്നു എന്ന് അബൂബക്കർ അള്ളാഹുവിന് പറയുന്നതായും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു തരത്തിൽ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയും ഇവർ തമ്മിലുള്ള ബന്ധം, അബൂബക്കർ അള്ളാഹുവിന് എന്ത് ആണെങ്കിലും തന്നെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്ന് നിൽക്കാൻ അബൂബക്കറാണ് എന്ന് എന്ന് കരുതുന്നു ഉമർ അള്ളാഹുവിനും, അതുപോലെ തന്നെ തന്നെക്കാൾ അഭിപ്രായ സുഭദ്രത ഉള്ളത് ഉമറാണെന്ന് കരുതുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇത്രയും പരസ്പരം ആത്മബന്ധമുള്ള, പരസ്പരം സുന്ദരമായി സൂക്ഷ്മമായി തിരിച്ചറിയുന്ന രണ്ട് പേരായിട്ട് നമുക്ക് ചരിത്രത്തിൽ ഇവർ രണ്ടുപേരെയും കാണാൻ കഴിയുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാരണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഇവരുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ഉമർ അള്ളാഹുവിനും അബൂബക്കർ അള്ളാഹുവിനോട് തന്നെയും സ്വകാര്യമായി സംസാരിക്കുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം എങ്ങനെ കൊണ്ടു നടക്കണമെന്നും ഈ നീതി എങ്ങനെ പാലിക്കണമെന്ന് പറയുന്ന ചില വർത്തമാനങ്ങൾ ചരിത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്ന കാണാൻ കഴിയും. പ്രത്യേകിച്ച് ബനു സയ്യിദ ഈ സംഭവത്തെക്കുറിച്ച് അൽ ഖുലഫ റാഷിദ് എന്ന് പറയുന്ന അബ്ദുൽ വഹാബ് നജ്ജാർ അദ്ദേഹത്തിൻ്റെ രചനയിലും അൽ ബിദായ വ നിഹായ ഇബ്നു കസീർ, ഇമാം ഇബ്നു കസീറിൻ്റെ ബിദായ വ നിഹായ എന്ന് പറയുന്ന കിതാബിലും, അതുപോലെ തന്നെ അൽ ഹിക്മ ഫി ദാവാ ഇലല്ലാ എന്ന് പറയുന്ന സയ്യിദ് അൽ ഖഹ്താനി ഇവരുടെയൊക്കെ കിതാബുകളിലൊക്കെയും ഉമർ അള്ളാഹുവിനും അബൂബക്കർ അള്ളാഹുവിനും തമ്മിലുള്ള ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമുക്കതെല്ലാം ഈ ഒരൊറ്റ ചെറിയ ക്ലാസ്സിൽ സംസാരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ പേരുകൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവരുടെ ചരിത്രത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അബൂബക്കർ അള്ളാഹുവിനു ഖിലാഫത്തിലേക്ക് വരുന്നതോടുകൂടി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതോടുകൂടി മദീനയിലുണ്ടാവുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന് കീഴിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അധികരിക്കുകയാണ് ചെയ്തത്. ഒന്ന്, സക്കാത്ത് നിഷേധികൾ ഉണ്ടാവുക, മുർത്തദ്ദുകൾ ഉണ്ടാവുക, കള്ളപ്രവാചകന്മാരുണ്ടാവുക. ചില റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് മക്കയും മദീനയും ഒഴിച്ചുള്ള ബാക്കി പ്രദേശങ്ങളിൽ ജുമാ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. മക്കയും മദീനയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ ജുമാ പോലും നടക്കാത്ത അവസ്ഥയുണ്ടാവുക. ഒട്ടുമിക്ക ചില ട്രൈബുകളും ഗോത്രവർഗക്കാരും ഈ പുതിയ കള്ളപ്പ മുസേലിമയ്ക്കൊപ്പം സജയ്ക്കൊപ്പം അറിയുന്ന ഒരു മറ്റൊരു സ്ത്രീയാണ് സജ, ഒരു പ്രവാചകയാണെന്ന് സ്വയം വാദിച്ചവരാണ്. അവർക്കൊപ്പം ഇങ്ങനെ ഓരോ വിഭാഗങ്ങളായി മാറുക, ഈ പുതിയ ട്രൈബുകൾക്കൊപ്പം പുതിയ കള്ളപ്രവാചകന്മാർക്ക് ഒപ്പം ഇവർ ചേരുക, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആദ്യത്തെ 2-3 മാസങ്ങളിൽ നേരിടേണ്ടി വന്നു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ അബൂബക്കർ അള്ളാഹുവിന് ഉമർ അള്ളാഹുവിനെ പോലുള്ള ആളുടെ എപ്പോഴും സജീവ സാന്നിധ്യം ആവശ്യമായിരുന്നു നമുക്ക് കാണാം. എല്ലാ വിഷയത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അബൂബക്കർ അള്ളാഹുവിനു ഖലീഫയായിരിക്കെ സ്വന്തമായ അഭിപ്രായം പറഞ്ഞതിന് ശേഷം കൂടെ സദസ്സിൽ ഉമർ അള്ളാഹുവിനു ഇല്ല എങ്കിൽ ഉമറിനെ കണ്ട് നിങ്ങൾ അഭിപ്രായം ചോദിക്കൂ എന്നും പറഞ്ഞു വിടുന്ന സംഭവങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയും ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രണ്ട് സഹാബികൾ, അവർ ഉമർ അള്ളാഹുവിൻ്റെ അടുത്ത്, അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്ത് കുറച്ച് ഭൂമി കിട്ടുമോ എന്ന് ചോദിച്ചു വന്നു. ആ ഭൂമി വളരെ വെള്ളവും ചതുപ്പുള്ളൊരു പ്രദേശമാണ്.
ഇവർ വന്നിട്ട് പറഞ്ഞു, ആ ഭൂമി ഞങ്ങൾക്ക് തരുമെങ്കിൽ ഞങ്ങളത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് വെറുതെ കിടക്കുകയാണല്ലോ, ബൈത്തുൽമാലിൻ്റെ ഭൂമിയാണ്, ട്രഷറിലെ പൊതു സ്വത്താണത്, ഞങ്ങൾക്ക് തരുമെങ്കിൽ ഞങ്ങളത് ഉപയോഗിക്കാം, ടാക്സൊക്കെ വേറെ കിട്ടുമല്ലോ എന്ന രീതിയിൽ സഹാബികളാണ് അവർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇപ്പോൾ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തവർ തന്നെയാണ്, അത് നമുക്ക് അവരെ മാറ്റിനിർത്താൻ കഴിയില്ല. ഇവർ വന്ന് പറയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്നവരോട് അപ്പം തന്നെ ചൂറ നടത്തുന്നുണ്ട്, നിങ്ങൾ എന്തു പറയുന്നു, ഞാൻ കൊടുക്കണോ? അപ്പോൾ അവർ പറഞ്ഞു, നല്ല തീരുമാനമാണ്, വെറുതെ അടക്കുന്നതിനേക്കാളും നല്ലത്, അത് വിളവ് ഉണ്ടാവുകയാണെങ്കിൽ അത് കച്ചവടം നടക്കുകയും അതിന് ടാക്സ് നമുക്കും ബൈത്തുൽമാലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി തീർക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറയും. പക്ഷേ അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൃപ്തനാവുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറിൻ്റെ ഉമറിനെ കാണണം, ഉമറിൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവർ നേരെ രണ്ടുപേരും ഉമർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ ഒരു ഹദീസ് വിശദീകരിക്കുന്നത് ഉമർ അള്ളാഹുവിന് തൻ്റെ ഒട്ടകത്തെ ഇങ്ങനെ കെട്ടുകയാണ്. ഇവർ വന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ഇടയിൽ ഡോക്യുമെൻ്റൊക്കെ എഴുതിയിരുന്നു, ഇവർക്ക് കൊടുത്തതായിട്ടുള്ള രേഖയൊക്കെ കൈക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഉമർ അള്ളാഹുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഖലീഫ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഉമർ അള്ളാഹു അൻഹു പറയുന്നത്, ഞാനിപ്പോൾ ഒരു പണിയിലാണ്, എൻ്റെ ഒട്ടകത്തെ കെട്ടുകയാണ്, ഒന്നീ ഞാൻ കെട്ടിയതിന് ശേഷം നിങ്ങളോട് ഇടപെടാം, അല്ലെങ്കിൽ നിങ്ങളത് വായിക്കൂ, ഞാൻ എൻ്റെ പണി നടക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതക്കാരനാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ കെട്ടുന്നതിൻ്റെ ഇടയിൽ ഇവർ ആ രേഖ വായിക്കുന്നു. വായിച്ചു തീരുന്നതോടെ ഉമർ അള്ളാഹു അൻഹു പിടിച്ചു വാങ്ങി ചുരുട്ടിക്കൂട്ടി, ചില റിപ്പോർട്ടുകൾ തുപ്പി എന്ന് പോലും ചില റിപ്പോർട്ടുകൾ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശൂറ നടത്തി തീരുമാനിച്ച ഒരു തീരുമാനത്തെ എന്നിട്ട് അദ്ദേഹത്തിന് പോലും തൃപ്തിയാവാതെ ഉമറിലേക്ക് പറഞ്ഞു വിടുന്നു. ഉമർ അള്ളാഹു അൻഹു അത് കേട്ട ഉടനെ പിടിച്ചൊരു ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ വലിച്ചെറിഞ്ഞൊന്നും തുപ്പിയെന്നും പലതരം റിപ്പോർട്ടുകളാണുള്ള വിശദീകരണങ്ങളാണ്. എന്നിട്ട് നേരെ തിരിച്ച് ഇവർ പരാതിയുമായി നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വരുന്നു. ഏത് സംഭവം ഇങ്ങനെ ഉണ്ടായി? നിങ്ങൾ ഖലീഫയാണ്, നിങ്ങൾ ശൂറ നടത്തി തീരുമാനം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു, രേഖ എഴുതി തന്നു. പക്ഷെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞു ഉമ്മൻ്റെ അടുത്ത് പോവാ, ഞങ്ങൾ ഉമ്മൻ്റെ അടുത്ത് പോകുമ്പോൾ ഉമ്മർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഇതിൻ്റെ പുറയിൽ ഉമർ അള്ളാഹുവിന് കടന്നു വന്നു, എന്നിട്ട് ചോദിച്ചു, രേഖ കൈപ്പിടിച്ചു ചോദിച്ചു, ഇത് നിങ്ങൾ കൊടുത്തിരുന്നോ? നിങ്ങൾ രേഖ കൊടുത്തു? ആ ആ കൊടുത്തു. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ഇത് മുസ്ലിങ്ങളുടെ പൊതു സ്വത്താ, നിങ്ങൾക്കാര് അധികാരം തന്നു രണ്ടുപേർക്ക് മാത്രമായിട്ട് വരുതി കൊടുക്കാൻ? അങ്ങനെ ചോദിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ അധികാരമില്ല എന്ന് പറയുകയും ചെയ്തു. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ ചർച്ച അവസാനിച്ചു എന്നാണ് റിപ്പോർട്ടിൽ. ഈ ഉമർ അള്ളാഹുവിന് പറഞ്ഞതിനെ എതിരിടുവാൻ ഇവരാരും പിന്നെ തയ്യാറായില്ല എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാവാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഇവരെ പറഞ്ഞയച്ചതും. കാരണം അത്രയും അഭിപ്രായ സുഭദ്രത, കൂടുതൽ ദീർഘവീക്ഷണമുള്ള ഒരാളെന്ന നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ഉമർ റളിയല്ലാഹുവിനെ കണ്ടു എന്നതാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റു പല അഭിപ്രായങ്ങളും അബൂബക്കർ റളിയല്ലാഹുവിന് മുമ്പിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും അത് നീ പറയുന്ന തെറ്റാണെന്ന് പറയുകയും എന്നാൽ പിന്നെ നമുക്ക് വഴിയിൽ വെച്ച് കാണാമെന്ന് പറയും, സംഭവിക്കുന്ന എന്താണെന്ന് നോക്കാമെന്ന് പറയുകയും അബൂബക്കർ റളിയല്ലാഹുവിന് പറയുന്ന സംഭവം അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം ശരിയായി വരികയും പിന്നെ ശേഷം ഉമർ റളിയല്ലാഹുവിന് അബൂബക്കർ റളിയല്ലാഹുവിനോട് സോറി പറയുന്നതും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. കാരണം ഇവർ തമ്മിലുള്ള ഹൃദയടുപ്പമാണ് ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പ് ഉസാമത്ത് ബിൻ സെയ്ദ്, അദ്ദേഹം ചരിത്രത്തിൽ പ്രസിദ്ധനാണ്, ഉസാമ എന്ന് പറയുന്നത് സെയ്ദ് ബിൻ ഹാരിസ് ഖുർആൻ പരാമർശിച്ച ഏക സഹാബിയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്, പേര് പരാമർശിച്ച ഏക സഹാബി. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പോലും പേര് പരാമർശിച്ചിട്ടില്ല, രണ്ട് പേരിൽ ഒരാളെന്ന് മാത്രമേ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സെയ്ദിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. അന്ന് ഈ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പ് മുത്താ യുദ്ധം ഉണ്ടാവുന്നുണ്ട്. ആ യുദ്ധത്തിൽ ചില ഭാഗങ്ങൾ ഈ റോമൻ ബൈസാന്റിൻ ആർമി ഒരുപാട് അക്രമം നടത്തുകയും അതിന് തിരിച്ചടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് വഫാത്താവുന്നതിന് മുമ്പ് ഉസാമത്ത് ബിൻ സെയ്ദിനെ നേതൃത്വത്തിൽ അയക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. അപ്പോൾ വഫാത്തായതിനു ശേഷം പുതിയ ഖലീഫയായി, പ്രശ്നങ്ങളൊക്കെ സോൾവായി, ഖലീഫയായി വന്നതിന് ശേഷം വീണ്ടും ചർച്ച വന്നു, സൈന്യത്തെ അയക്കണമല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ അയക്കാൻ തയ്യാറായി നിന്നു.
അപ്പോഴാണ് ഉമർ അള്ളാഹു അടക്കമുള്ള സഹാബികൾ അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഈ വലിയ സൈന്യത്തെ അയക്കേണ്ടതുണ്ടോ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ രിദ്ദ മുർത്തദ്ദുകളുടെ പ്രക്ഷോഭം ഒരു ഭാഗത്തുണ്ട്, കള്ളപ്രവാചകന്മാരുടെ പുതിയ ആഗമനം മറ്റു ഭാഗത്തുണ്ട്, സക്കാത്ത് നിഷേധികളുടെ വിഷയം ഒരു ഭാഗത്തുണ്ട്. ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഒരു വലിയ സൈന്യത്തെയുമായി ആ ഭാഗത്തേക്ക്, ബൽക്ക എന്ന് പറയുന്ന ജോർദാൻ ഭാഗത്തേക്ക് സൈന്യത്തെ അയക്കുന്ന വർത്തമാനമാണ് ഈ പറയുന്നത്. അവിടെ ആ ഭാഗത്തേക്ക് അയക്കണമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അബൂബക്കർ അള്ളാഹുവിനും ഉമർ അള്ളാഹുവിനോട് അടക്കമുള്ള ആൾക്കാരോട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുത്തിയ ഒരു സൈന്യത്തെ ഞാൻ ഒരിക്കലും പിൻവലിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ വർത്തമാനം അവിടെ കഴിയും. അപ്പോഴാണ് വേറെ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, 19 വയസ്സ് മാത്രമുള്ള ഉസാമയെ 10, 50, 60 വയസ്സുള്ള വലിയ നേതാ വലിയ ആൾക്കാരുടെ നേതാവായി അയക്കണോ? ചെറുപ്പക്കാരനല്ലേ, ഒന്ന് മാറ്റിക്കൂടെ എന്ന തരത്തിലും അഭിപ്രായമുണ്ടായി. അതും ഉമർ റളിയല്ലാഹു വഴിയാണ് അബൂബക്കർ റളിയല്ലാഹുവിലേക്ക് അഭിപ്രായം എത്തുന്നത്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു മറുപടി കൊടുക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ആളാണ് ഉസാമ, നബി ഏൽപ്പിച്ച ഒരാളെ എനിക്കെങ്ങനെയാണ് മാറ്റാൻ കഴിയുക? ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അവരോട് പറഞ്ഞ മറുപടി. അപ്പോൾ ഇത് കേട്ടിട്ട് നാണം കെട്ടു എന്ന് തന്നെ സ്വയം പറയുന്നത്, ഞാൻ അപമാനിതനായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ഒരാളെ ഞാൻ എന്തിന് മാറ്റണമെന്ന് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞാൽ പിന്നെ അതിന് മുമ്പിൽ വേറൊരു മറുപടിയില്ല. അത് വന്നിട്ട് ഉമർ റളിയല്ലാഹു തന്നോട് അഭിപ്രായം പറഞ്ഞവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്നെ മാനം കെടുത്തലാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഉമർ റളിയല്ലാഹു അത് അംഗീകരിക്കുന്ന ഇതാണ്, അബൂബക്കർ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഉമർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. സൈന്യത്തെ അയക്കണമെന്ന് അബൂബക്കർ അള്ളാഹു പറയുന്നു, എന്നാൽ സൈന്യത്തെ അയക്കണമെന്ന് ഉമർ അള്ളാഹുവിന് അംഗീകരിക്കുന്നു. ഉസാമയെ മാറ്റണമെന്നുള്ള അഭിപ്രായം അബൂബക്കർ അള്ളാഹുവിന് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അതും അംഗീകരിക്കുന്നു ഉമർ റളിയല്ലാഹുവിനും. ഇതിവിടെയും ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെയും ഒരുപാട് ആകെ 2 വർഷമാണ് വഫാത്തിന് ശേഷം അബൂബക്കർ അള്ളാഹു ജീവിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെയും ഉണ്ടാകുന്നത് ആദ്യത്തെ വർഷത്തിലാണ്, തൊട്ടുടനെ മാസങ്ങൾക്കുള്ളിലാണ് യുദ്ധങ്ങളൊക്കെയും പല ഭാഗത്തേക്ക് വിടുന്നത്. അപ്പോൾ മാത്രം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. പക്ഷെ അപ്പോഴെല്ലാം അവസാനം ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വർത്തമാനത്തെ മാനിക്കുന്നതായിട്ടാണ് എല്ലാം പര്യവസാനിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഇടയിൽ ആരാണ് ഉസാമ എന്നും കൂടി മനസ്സിലാക്കണം. സയ്യിദ് ഇബ്നു ഹാരിസയുടെ മകൻ എന്ന് മാത്രമല്ല, ഉസാമ റളിയല്ലാഹു തന്നെ അദ്ദേഹം പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട്, എന്നെയും ഹസനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതായത് സയ്യിദ് എന്ന് പറയുന്നത് നബിയുടെ വളർത്തു പുത്രനായിരുന്നു. ആ സയ്യിദിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളായ സൈനബിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതായത് അടിമയായ സെർവൻ്റായ ഒരാൾക്ക് സ്വതന്ത്രയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ആ ഇവ രണ്ടുപേരുടെയും ബന്ധത്തിലാണ്. അപ്പോൾ അങ്ങനൊരു ചരിത്രം അവർക്കിടയിലുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹം ഉസാമ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, ഉഹിബ്ബുഹുമ എന്നെയും ഹസനെയും ആര് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഹിബ്ബുഹുമ അതുകൊണ്ട് നിങ്ങളും ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതായിട്ട് ഹദീസുകളിൽ ഉസാമ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിട്ടാണ് ചരിത്രത്തിൽ ഉസാമയെ ചിത്രീകരിക്കുന്നത്. അത്രത്തോളം പ്രിയമുള്ള ഒരാളെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ അള്ളാഹു ഉമർ അള്ളാഹുവിനോട് മറുപടി പറയുന്നത്, അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രിയപ്പെട്ട ഒരാളെ ഞാൻ എന്തിനു മാറ്റണം. അത് ആ മറുപടിയിൽ തൃപ്തനായിട്ടാണ് ഉമർ അള്ളാഹുവിന് തിരിച്ചു പോകുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്, അത് സക്കാത്ത് നിഷേധികളുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സക്കാത്ത് നിഷേധം ഉണ്ടാകുന്നത്. സഹാബികൾ ശൂറ കൂടാനിരിക്കുന്നു, എല്ലാവരോടും ചോദിക്കുന്നു എന്താണ് ചെയ്യേണ്ടത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു, എൻ്റെ തീരുമാനം സക്കാത്ത് നിഷേധികൾക്കെതിരെ യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വർത്തമാനങ്ങൾ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താൻ നിൽക്കുന്നുണ്ട്. അതായത് അതെങ്ങനെയാണ് ഖലീഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല, അപ്പോൾ ഇവർക്കെതിരെ എങ്ങനെയാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹുൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഒരിക്കലും സക്കാത്തും നമസ്കാരവും ഞാൻ ഒരു കാരണത്താലും വേർതിരിവ് കൽപ്പിക്കുന്നവനല്ല.
സക്കാത്ത് നിഷേധം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിഷേധം പോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഒട്ടകത്തിൻ്റെ കയറ് എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവർ സക്കാത്ത് കൊടുത്തിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതോടുകൂടി അത് അവശേഷിക്കേണ്ടതല്ല, അതില്ലാതാവേണ്ടതല്ല, അത് തുടരേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഇല്ല എന്നതിൻ്റെ പേരിൽ ആ ബന്ധവും ഉപേക്ഷിക്കേണ്ടതല്ല. അങ്ങനെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും സക്കാത്ത് നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നവനാണെന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി. നമുക്കതും ഉമർ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുമാത്രമല്ല, ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പല സന്ദർഭങ്ങളിലും ഇതേപോലെ ഇങ്ങനെ കഠിന പരുഷമായ വർത്തമാനം പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരുഷ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയം, ശരീരം മുഴുവൻ വേദന, രോഗിയായിരിക്കുന്ന സാഹചര്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹു പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കുവാനുള്ള ചർച്ചകൾ തുടങ്ങി. അപ്പോൾ സഹാബിമാരോട് ഇതേപോലെ ഷൂറ വിളിച്ചുകൂട്ടി, അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ആരാണ് നിയമിക്കാനുള്ളത്. അപ്പം അവരെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ വിട്ടു, നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളൂ എന്ന് മറുപടി തിരിച്ചു പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ്, കുറച്ച് ദിവസമോ മറ്റോ ആണ് പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രധാന സഹാബിമാരെയൊക്കെ ഓരോന്നായി വിളിച്ചു. അതിൽ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഉമറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. നമ്മളിത് പറയുന്നത് മനസ്സിലാക്കണം, ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അഭിപ്രായം പറയാൻ ചാൻസ് കൊടുത്തു, എല്ലാവർക്കും അഭിപ്രായം പറയാൻ ചാൻസ് കൊടുത്തു. അവരാരും പ്രത്യേകം ഒരു പേര് പറയാത്ത നിമിഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പരാമർശിക്കുന്നത്. ആ വേളയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ എന്നേക്കാളും നന്നായിട്ട്, നിങ്ങൾക്കറിയാം ആരാണ് ഉമർ നന്നായിട്ടറിയാം, എന്നാലും പറയൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സുന്നത്തിനെയും എല്ലാത്തിനെയും സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ഉമർ. വേറെ ആരും നല്ലൊരു മനുഷ്യനായിട്ട്, മറ്റൊരു ഓപ്ഷനായിട്ട്, ഒരു പ്രപ്പോസലായിട്ട് വേറെ ആരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത മറ്റു ചില സഹാബികളെയും ഓരോന്നോരോന്നായി അങ്ങനെ വിളിച്ച് ചോദിക്കുന്നു. അവസാനം ത്വൽഹ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം ത്വൽഹ ബിൻ അബ്ദുല്ലാ, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്താൽ ശരിയാവുന്നു, കാരണം അദ്ദേഹം നല്ല ചൂടനായ ഒരു പ്രകൃതമാണ്, അദ്ദേഹത്തെ തിരഞ്ഞെടുത്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്ന് അങ്ങോട്ട് പറയുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സഹാബിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഉമർ ഇത്രയും പരുഷനായി പെരുമാറുന്നത്? കാരണം ഉമർ ചിന്തിക്കുന്നത് ഞാൻ വളരെ സോഫ്റ്റാണ് എന്നതുകൊണ്ടാണ്, ഞാൻ വളരെ സോഫ്റ്റും വളരെ ജെന്റിലുമായി ഉണ്ടായതുകൊണ്ടാണ് ഉമർ എന്നേക്കാളും പരുഷനാവുന്നത്. പക്ഷെ ഉമറിൻ്റെ സമയമെത്തുമ്പോൾ നിങ്ങൾക്ക് അവൻ ഉമർ മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സഹാബിക്ക് മറുപടി കൊടുക്കുന്നത് കാണാം. അത് തന്നെയാണ് നമുക്ക് പിന്നീട് ചരിത്രത്തിലും കാണുവാൻ കഴിയുന്നത്. അതായത് തൻ്റെ കൂടെയുള്ള സഹാബി, തൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്തുകൊണ്ടാണ് ചൂടാവുന്നത്? അദ്ദേഹത്തിൻ്റെ പരുക്കനായ മോശം പ്രകൃതം കൊണ്ടല്ല, ഞാൻ സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഉമർ ചൂടാവുന്നത് എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ചുള്ള മഹിമ പറയുന്നത്. ഇങ്ങനെയാണ് ഓരോ സഹാബിയോട് പറയുകയും അവരെല്ലാം എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയും എന്നിട്ട് അത് രേഖാമൂലമാക്കുകയും അവസാനം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് സംസാരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പറ്റൂല, കാരണം എനിക്ക് ഞാനത് യോഗ്യനല്ല, എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഞാനത് യോഗ്യനല്ല എന്ന രീതിയിലാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പോൾ തൻ്റെ വാളൂരി ഭീഷണിപ്പെടുത്തിയെന്നാണ്, അങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണാം. അതായത് ഭീഷണിപ്പെടുത്തി, നീ തന്നെ, നീ അല്ലാതെ വേറൊരാളും അതിന് അർഹനല്ല എന്ന് പറയുന്ന തരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത് ബോധിപ്പിക്കുകയും അങ്ങനെ അത് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് തുടക്കമിടുകയും ചെയ്തു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും
ഉമറുള്ളാഹും തമ്മിലുള്ള ആ ജീവിതത്തിൻ്റെ അവരുടെ ഇഴയെടുപ്പ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നു. അതായത് ഇവർ തെരഞ്ഞെടുപ്പിൽ പോലും ഉമറുള്ളാഹുവിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി പറയുന്നത് തൻ്റെ ന്യൂനതയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം അത് ഉമർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ഏറ്റവും സുപ്രധാനമായ നിമിഷം, ഇസ്ലാമിൻ്റെ ഇന്നും അവശേഷിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചരിത്ര നിമിഷം എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ശേഖരണവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഖുർആൻ പുസ്തക രൂപത്തിലേക്ക് ആക്കുന്നതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെയും അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന. അത് ഖുർആൻ ഇന്നത്തെ ഖുർആൻ രൂപത്തിലാക്കണമെന്ന് ഉമർ റളിയല്ലാഹു ആണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. റിദ്ദ വാറുണ്ടാവുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുർത്തദ്ദുകൾ വാറുണ്ടാവുന്നു. അതിൽ മുസൈലിമത്തുൽ ഖദാബിനെതിരെ യുദ്ധമുണ്ടാവുന്നു, യമാമ യുദ്ധമുണ്ടാവുന്നു. അതിൽ ഒരുപാട് സഹാബികൾ, ഹാഫിളുമാരായ നിരവധി സഹാബികൾ അതിൽ ഷഹീദാവുന്നു. അത് വലിയ ചർച്ചയാവുന്നു മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ. ആ വിഷയം ഉമർ റളിയല്ലാഹുവിന് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഇനിയും ഒരുപാട് ജിഹാദുകൾ ഉണ്ടാവാം, നമ്മൾക്കിടയിൽ ഒരുപാട് ഹാഫിളുമാരായ ഒരുപാട് ഇനിയും ഷഹീദാവാം, അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കാതെ തന്നെ ഖുർആനിൻ്റെ ഈ ഒരു കളക്ഷൻ, ആയത്തുകൾ കളക്ട് ചെയ്ത് ഖുർആൻ രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് പറയുകയും, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ ബെറ്റർനെസ്സിന് വേണ്ടി, നല്ലതിന് വേണ്ടിയിട്ടാണ്, മസ്ലഹത്തിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് എന്ന് മറുപടി പറയുകയും, അതിൻ്റെ ഭാഗമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ അത് ഖുർആനിൻ്റെ ശേഖരണം തുടക്കമിടുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ സംസാരമൊക്കെ നടക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഖുർആനുമായും ബന്ധപ്പെട്ടതാണല്ലോ. ഖുർആൻ ഉള്ളത് കൊണ്ടാണ് മുസ്ലിം സമൂഹം ഇന്ന് ബാക്കിയാവുന്നത്. അതിൻ്റെ കളക്ഷനെ, ആ ചിന്ത അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആ ഉമർ റളിയല്ലാഹുവിൻ്റെ ഓരോ അഭിപ്രായം അത്രത്തോളം താല്പര്യം കൂടെ ശ്രദ്ധാപൂർവം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ തൻ്റെ 2 വർഷത്തെ ഖിലാഫത്ത് കൊണ്ട് നടന്നിരുന്നത് എന്നും കൂടി കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സന്ദർഭമുണ്ടല്ലോ, 2 സഹാബികൾ ആ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സന്ദർഭം, അവർ തിരിച്ചു വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങളെക്കാളും വലിയ ഖലീഫയാവുന്ന സ്വഭാവത്തിലാണ് ഉമർ പെരുമാറുന്നത്, ആരാണ് ഖലീഫ, ഉമറാണോ നിങ്ങളാണോ ഖലീഫ എന്ന തരത്തിൽ അവർ അബൂബക്കർ റളിയല്ലാഹുവിനോട് തന്നെ നേരിട്ട് ചോദിക്കുന്ന ഒരു സന്ദർഭം അവിടെ ചരിത്രകാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം തന്നെക്കാളും വലിയ അഭിപ്രായം പറയുന്ന ഒരാൾ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹുവിന് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടായിരുന്നു. അതിന് മുഴുവൻ ലോജിക്കും തെളിവുകളും ആയത്തുകളും ഹദീസുകളും നബിയുടെ വർത്തമാനങ്ങളും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിനോട് എതിരിട്ടിരുന്നത്, എതിരഭിപ്രായം പറഞ്ഞിരുന്നത്. എന്നിട്ട് അതിനും മറുപടി പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന് പറയുമ്പോൾ, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്ക് മടങ്ങാൻ തക്ക ആദരവ് ഇവർ പരസ്പരം സൂക്ഷിച്ചിരുന്നു എന്നും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാം. പലപ്പോഴും ചില സഹാബികൾക്ക് അങ്ങനെ തന്നെ തോന്നിയിരുന്നു, അതായത് അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ഉമർ എന്ന്. പക്ഷേ അത് ഒരിക്കലും ഉമർ റളിയല്ലാഹുവിന് അങ്ങനെ തോന്നിയിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഖലീഫ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫ, ഖലീഫത്ത് റസൂലില്ല എന്ന ആ ഒരു സ്ഥാനം നൽകുക, അതിൻ്റെ മഹിമ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആത്യന്തികമായ ഖലീഫയാണ് തീരുമാനിക്കേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കിയ ആൾ തന്നെയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒട്ടും സ്ഥാനം കുറയ്ക്കാതെ തന്നെ, എന്നാൽ തന്നാൽ കഴിയുന്ന തരത്തിൽ ഏറ്റവും നല്ല വ്യക്തമായ അഭിപ്രായം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ഈ തീരുമാനപ്രകാരം ഉമർ റളിയല്ലാഹുവിനെ ഖലീഫയെ പ്രഖ്യാപിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന് പറയുന്നൊരു മറുപടിയുണ്ട്. അതായത്, എന്തുകൊണ്ടാണ് ഞാൻ ഉമറിനെ തിരഞ്ഞെടുക്കുന്നത്? അത് ഏറ്റവും നല്ല അഭിപ്രായം പറയാൻ എന്നെക്കാളും യോഗ്യൻ, എൻ്റെ സ്ഥാനത്തേക്കാളും ഉമർ തന്നെയായിരുന്നു യോഗ്യൻ എന്ന് അപ്പോഴും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്. അതായത് ഖലീഫയായി തിരഞ്ഞെടുക്കുന്ന വേളയിൽ പോലും, ഇത്രയും വർഷം 2 വർഷത്തിന് ശേഷവും അബൂബക്കർ റളിയല്ലാഹുവിന് ഉമറായിരുന്നു യോഗ്യൻ എന്ന് തന്നെ പറയുന്നതും ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും.
അപ്പോൾ ആ യോഗ്യത അതുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയെ തിരഞ്ഞെടുക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ തന്നെയാണ് ഖലീഫ ആവണമെന്ന് പറഞ്ഞിരുന്നു. അതേ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് നിമിഷം മുമ്പും ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു, അടുത്തറിഞ്ഞിരുന്നു എന്നതും കൂടി നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുത്തിക്കൊണ്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഇന്നി മുസ്തഖ്ലിഫുക മിൻ ബഅദി, ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ശേഷം ഉമറെ ഞാൻ നിന്നെ ഖലീഫയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇപ്പം മൂസിക ബി തഖ്വല്ലാഹ്, അതുകൊണ്ട് ആദ്യം നീ ചെയ്യേണ്ടത് അള്ളാഹുവിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. തഖ്വയുകൊണ്ടാണ് ഞാൻ ആദ്യം നിന്നെ വസിയത്ത് ചെയ്യുന്നത്. ഇന്നല്ലാഹ അമലം ബില്ലൈലി ലാ യഖ്ബലു ബിന്നഹാർ, രാത്രി ചെയ്യുന്ന പണി രാത്രി ചെയ്യേണ്ടത് അള്ളാഹു പകൽ സ്വീകരിക്കുകയില്ല. അതായത് രാത്രി എന്താണോ നമ്മൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അത് രാത്രി തന്നെയാണ് ചെയ്യേണ്ടത്, അത് പകലല്ല. എന്നിട്ട് പറഞ്ഞു അമലം ബിന്നഹാരി ലാ യഖ്ബലു ബിന്നൈൽ, പകൽ ചെയ്യേണ്ട പണി പകൽ തന്നെയാണ് ചെയ്യേണ്ടത് രാത്രിയല്ല. അതായത് മുൻഗണനകൾ എന്താണോ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഫർള് നിർവഹിക്കാത്തിടത്തോളം കാലം സുന്നത്ത് അള്ളാഹു സ്വീകരിക്കില്ല. അത് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്, ഫർള് സ്വീകരിക്കാത്തിടത്തോളം കാലം അള്ളാഹു സുന്നത്ത് സ്വീകരിക്കില്ല. അതായത് പ്രയോറിറ്റികൾ ഉണ്ടാവണം, മുൻഗണനകൾ ഉണ്ടാവണം, നീതിയാവണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അതിന് മുമ്പ് ആദ്യം ഉണ്ടാവേണ്ടത് തഖ്വയാണ് ഉണ്ടാവേണ്ടത്. അപ്പം ആ ഒരു ഉപദേശ നിർദ്ദേശങ്ങളും ബാക്കി താഴെയും വേറെ ചില ഉപദേശങ്ങൾ പറയണം. നന്മയെക്കുറിച്ചും അതുപോലെ തന്നെ നീതിയെക്കുറിച്ചുമുള്ള ഉപദേശങ്ങൾ ചേർത്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വർത്തമാനം പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖിലാഫത്ത് എന്ന് പറയുന്ന സ്ഥാനം നൽകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇത്രത്തോളം ഇവർ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചും അതിമഹത്തരമായ സ്ഥാനമാണ് പരസ്പരം നൽകിയത്. രണ്ടു പേർക്കും അതത് പൊസിഷൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിരുന്നു. തഖ്വയുടെയും ഈമാനിൻ്റെയും നബിയുടെ മഹബത്തിൻ്റെയും പേരിൽ ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹുവിനാണ് പ്രാധാന്യം നൽകിയെങ്കിൽ, നീതിയുടെയും കാഴ്ചപ്പാടിൻ്റെയും അഭിപ്രായ സുഭദ്രയുടെയും പേരിൽ അബൂബക്കർ റളിയല്ലാഹുവിനു ഉമർ റളിയല്ലാഹുവിനാണ് പ്രാധാന്യം നൽകിയത്. ഇപ്പോൾ രണ്ടുപേരുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പിന്നീട് പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ ഓർക്കുമ്പോൾ പറയാറുണ്ട് ഈ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ സൗഹൃദം എത്രത്തോളം സുന്ദരമായിരുന്നു എന്ന് പലപ്പോഴും പരാമർശിക്കുന്ന ചില ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും അബൂബക്കർ റളിയല്ലാഹുവിനോട് കയർത്ത് സംസാരിച്ച സംസാരങ്ങളും അദ്ദേഹം വിഷമത്തോടുകൂടി ഓർക്കുമായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ഇത്രയും അടുത്ത ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ ബന്ധം തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈ രണ്ട് വർഷത്തെ സമാധാനപൂർവമായ, അതായത് പല ഒരുപാട് ആഭ്യന്തരമായി പ്രക്ഷുബ്ധമാണ് സംഘർഷമാണെങ്കിൽ പോലും, എന്നാൽ ഏറ്റവും നല്ല അടുപ്പമുള്ള നല്ല കൺസെപ്റ്റുള്ള നല്ല ദീർഘവീക്ഷണമുള്ള സഹാബത്തിനെ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതം പ്രക്ഷുബ്ധമാണെങ്കിൽ പോലും വളരെ സമാധാനപരമായ മരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലും പരസ്പരം സ്വാധീനം ചെലുത്തുന്ന, അതിനേക്കാളും അപ്പുറം ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളെന്ന നിലയിലും അബൂബക്കർ റളിയല്ലാഹുവിനെ നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.